അങ്ങനൊരു ദുആ മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തപ്പോൾ, എന്നിട്ട് അല്ലാഹ് അദ്ദേഹത്തിന്റെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വുളൂ ചെയ്യുകയും രണ്ട് റക്അത്ത് നിസ്കരിക്കുകയും സർവശക്തനായ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് ഭക്ഷണം തരണം, അല്ലാ എന്റെ കുടുംബം പട്ടിണിയാണ്, എന്റെ മകള് പട്ടിണിയാണ്, എനിക്ക് ഭക്ഷണം തരണമെന്ന് പറഞ്ഞു. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴാണ് എന്റെ പൊന്നുമോൾ, എന്റെ വലിയ മകൾ എന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞത്, ഒരാൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഒരാള് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ സഹോദരനാണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത്, നിങ്ങളുടെ സഹോദരനാണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അങ്ങനെ ഒരാൾ വീട്ടിലേക്ക് വരികയും അയാളുടെ കയ്യിലൊരു സഞ്ചിയുണ്ട്, ആ സഞ്ചിയിൽ ഒരുപാട് ദിർഹമുകൾ, ഒരുപാട് ദിർഹമുകൾ, ഒരുപാട് വീട്ടിന്റെ ഭക്ഷണത്തിന്റെ ആവശ്യമായ കാര്യങ്ങൾ, കറി വെക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും പാചകം ചെയ്യാനുമുള്ള ധാന്യമണികൾ, ഇങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായ വലിയൊരു സഞ്ചിയുമായി ഒരു സഹോദരൻ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇഖ്റഊ അഖി സലാം, എന്റെ ജ്യേഷ്ഠൻ വന്നാൽ ജ്യേഷ്ഠനോട് സലാം പറയണേ, എന്റെ സലാം പറയണം എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, ഇദ്ഹതജ്ത ഇലാ ഷൈഇൻ, എന്തെങ്കിലും ഒരു ആവശ്യം ജീവിതത്തിൽ ഉണ്ടായാൽ, ഫദഉ ബിഹാദ ദുആ, ഇന്ന് നിങ്ങളുടെ പിതാവ് പള്ളിയിൽ വെച്ച് ചെയ്ത ദുആ തന്നെ ആവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തിരിച്ചുപോയി എന്ന് വീട്ടിലേക്ക് വന്ന പിതാവിനോട് പറഞ്ഞപ്പോ മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ കാന ലി അഖുൻ ഖത്തു, എനിക്ക് അങ്ങനെ ഒരു സഹോദരൻ ഇല്ലേ ഇല്ല, അങ്ങനെ ഒരു സഹോദരൻ എനിക്കില്ല. സഹോദരൻ ഉണ്ടെങ്കിലല്ലേ എന്റെ സഹോദരൻ എന്ന് പറയും, എനിക്കങ്ങനെ ഒരു സഹോദരൻ ഇല്ല. അദ്ദേഹം പറയാണ്, വല്ലാഹി മാ കാന ലി അഖുൻ ഖത്തു, എനിക്ക് അങ്ങനെ ഒരു സഹോദരൻ ഇല്ല. ഇത് ആരാണ് പറഞ്ഞതെന്നും എനിക്കറിയില്ല, ആരാണ് വന്നതെന്നറിയില്ല, ആരാണ് പറഞ്ഞതെന്നറിയില്ല, ആരാണ് വീട്ടിലേക്ക് ദിർഹമുകൾ ഭക്ഷണത്തിന്റെ പദാർത്ഥങ്ങളുമായി കടന്നു വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അല്ലാഹു സർവശക്തനാണല്ലോ, എല്ലാം അല്ലാഹുവിന് സാധിക്കുമല്ലോ. അതാണ് അല്ലാഹു പറഞ്ഞത്, എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു അല്ലാതെ പിന്നെ ആരാ ഉത്തരം നൽകുക? അപ്പോ ആവശ്യം മനസ്സിൽ വന്നാൽ, നമ്മുടെ സ്ഥാപനത്തിന്റെ കാര്യം തന്നെ, ആദ്യം ജനങ്ങളിലേക്കല്ല ഇറക്കേണ്ടത്, ആദ്യം റബ്ബിലേക്ക് ഇറക്കേണ്ടത്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു പിരിവിന് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പുരോഗതിക്ക്, ഇതിന്റെ ഒരു വരുമാനത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങാണ്. അല്ലാഹുവേ ഇതിന്റെ വിജയം നിന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആദ്യം റബ്ബിലേക്ക് ഇറങ്ങി പിന്നെ ജനങ്ങളിലേക്ക് ചെല്ലുക. ആദ്യം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിയ റബ്ബ് കൈയൊഴിയും. എല്ലാ വിഷയം അങ്ങനെ തന്നെ, നമ്മുടെ വീടിന്റെ, നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ നാടിന്റെ, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാം തരുന്ന റബ്ബുണ്ടല്ലോ. هم الذين يقولون لا تنفقوا على من عند رسول الله هم الذين يقولون لا تنفقوا على من عند رسول الله حتى ينفضوا ولله خزائن السماوات والأرض മുനാഫിക്കീങ്ങളായ ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നിങ്ങൾ ചെലവഴിച്ച് നിങ്ങളുടെ കയ്യിലുള്ളത് തീർക്കല്ലേ നബിയെ, തീർക്കരുത്, കയ്യിലുള്ളത് തീർക്കല്ല, അത് എടുത്തു വെക്കണേ. ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫല്ലു, നിങ്ങൾ അങ്ങനെ ചെലവഴിച്ചാൽ തീർന്നു പോകൂലേ. ഇത് മുനാഫിക്കീങ്ങളുടെ വിശ്വാസമാണ്. നമ്മളുടെ കയ്യിലുള്ളത് കൊടുത്താൽ തീർന്നു പോകും എന്നത് മുനാഫിക്കിന്റെ വിശ്വാസമാണ്. മുഅ്മിനിന്നതുണ്ടാവാൻ പാടില്ല. നമ്മുടെ സ്ഥാപനത്തിന്റെ വിഷയം വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. സ്ഥാപനത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ, ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപ, ഞാനൊരു 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാം, അങ്ങനെ ഏറ്റെടുക്കുന്ന അല്ലാഹുവിൽ പൊരിക്കുന്ന ആളുകൾ, അല്ലാതെ ഞാനൊരു 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്താല് പഠിച്ചോണെ എന്റെ സമ്പത്ത് തീർന്നു പോവല്ലോ, സാമ്പത്തിക പ്രതിസന്ധിയാണല്ലോ, അങ്ങനെ ചിന്തിക്കുന്നവൻ മുനാഫിക്കിന്റെ ലക്ഷണമാണ്.
പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത സദ്ദഖ അന്ത സഹീഹുൻ ശഹീഹുൻ തഖ്ശൽ ഫഖ്റ വതഅ്മലുൽ ഗിന. നീ എപ്പോഴാണ് സദഖ നൽകേണ്ടത്? നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനം വന്നപ്പോൾ സദഖ നൽകുമ്പോ മറ്റുള്ള സമയങ്ങളിൽ നൽകുന്ന സദഖയെക്കാളും പ്രാധാന്യം ഇതിന് തന്നെ. ഇഷ്ടംപോലെ കാശ് ഉണ്ട്, അപ്പൊ ഇങ്ങനെ വാരിക്കോരി കൊടുക്കാണ്, തീരെ കാശ് ഇല്ല, അപ്പൊ ഉള്ളതെടുത്ത് കൊടുക്കാണ്, ആ നേരത്തെ കൊടുത്തതിനല്ല ഇതിന് പ്രാധാന്യം. അന്ത സദ്ദഖ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ചു, അഫ്ളലു സദഖ, ഏതാണ് നബിയെ ഏറ്റവും ശ്രേഷ്ഠമായ സദഖ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മറുപടി, അന്ത സദ്ദഖ, നീ സദഖ നൽകണം, അന്ത സ്വഹീഹുൻ, നീ ആരോഗ്യമുള്ള സമയത്ത് മരിക്കാൻ കിടക്കുമ്പോഴല്ല, ഇരിക്കാൻ കിടക്കുമ്പോ നിങ്ങളുടെ താടി രോമങ്ങൾ നരബാധിച്ചു തുടങ്ങി, ഇനി എനിക്ക് ജീവിതമില്ല, ഇനി എന്റെ സമ്പാദ്യം കൊണ്ട് എനിക്ക് ഉപകാരമില്ല എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് എന്റെ ഇന്നാലിന്ന തുക അത് സ്ഥാപനത്തിന് വേണ്ടി നൽകൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഏറെ പ്രിയങ്കരനായ സഹോദരൻ ഇങ്ങനെ ഒരു സ്ഥലം ഈ സ്ഥാപനത്തിന് നൽകിയത് അദ്ദേഹത്തിന് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തന്നെ, ആരോഗ്യമുള്ള സമയത്ത് തന്നെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ദുബായിലും ഗൾഫിലും ഖത്തറിലുമൊക്കെ അബുദാബിയിൽ നിന്നുമൊക്കെ പ്രവാസികളായ സുഹൃത്തുക്കൾ അവരുടെ സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗം നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി മാസാമാസങ്ങളിൽ അയച്ചു തരുന്നത് അവർക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തന്നെയാണ്. അള്ളാഹു അതും സ്വീകരിക്കട്ടെ, അവരുടെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അന്ത സ്വഹീഹുൻ, നിങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് സദഖ നൽകണം. ശഹീഹുൻ, നിങ്ങൾ പിശുക്കാണ്, ഒരു 100 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു 10,000 രൂപ എടുത്താൽ ഈ മാസം വേറെ ഒരു 10,000 എടുക്കാൻ പറ്റില്ലല്ലോ അല്ലെ? അങ്ങനല്ലേ? ഒരു മാസത്തിൽ ATM വഴി 2,000 രൂപ ഡെയിലി അല്ലെ, ചെക്ക് വഴി 20,000 രൂപ. അപ്പൊ ഞാനൊരു 10,000 കൊടുത്ത പഠിച്ചോനെ മക്കളെ ഫീസ് കെട്ടാൻ പറ്റുമോ? ശഹീഹുൻ, പിശുക്കുള്ള സമയം. തഖ്ശൽ ഫഖ്റ, നീ ദാരിദ്ര്യത്തെ ഭയക്കുന്നുണ്ട്, ദാരിദ്ര്യത്തെ ഭയക്കുന്നുണ്ട്. വതഅ്മലുൽ ഗിന, എന്നാണ് ഈ നോട്ട് നിരോധനമൊന്ന് വളരെ റാഹത്തായ രീതിയിലേക്ക് മാറുക എന്ന പ്രതീക്ഷയും നിനക്കുണ്ട്. December 31 മാറുമെന്നായിരുന്നു, പക്ഷേ ഇതുവരെ മാറിയിട്ടില്ല. വതഅ്മലുൽ ഗിന, നീ പ്രതീക്ഷിക്കുകയാണ് ഈ പ്രതിസന്ധി ഒന്ന് മാറട്ടെ, ഈ പ്രതിസന്ധി ഒന്ന് മാറട്ടെ. ഇത് മാറാനുള്ള പ്രതീക്ഷയോടെ ദാരിദ്ര്യത്തെ വയക്കുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യത്തിൽ നമ്മുടെ കൈകളിലുള്ളതിൽ നിന്ന് ഏറ്റവും മൂല്യമായ ഒരു തുക പരിശുദ്ധമായ ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നൽകുമ്പോഴാണ് സദഖയിലെ ഏറ്റവും മഫ്ളലായ സദഖ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഖജനാവ് തീരൂല. മുനാഫിഖീങ്ങളെ പോലെ ആവരുത്. മുനാഫിഖീങ്ങൾ ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിഖീങ്ങൾ ഉണ്ടാവുക. മുനാഫിഖീങ്ങൾ താഴെ തട്ടിലാണ്, അവര് നമ്മൾ വിടാൻ പാടില്ല. കാരണം എന്താ? മുനാഫിഖീങ്ങൾക്ക് ഈ ഒരു സംശയം ഉണ്ടായിരുന്നു, എന്താ ചെലവഴിച്ച തീർന്നു പോകുമോ? അല്ലാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ കൈകളിലാണ് ഭൂമിയുടെയും ആകാശത്തിന്റെയും ഖജനാവ്. ചോദിച്ചാൽ തീരുന്നതല്ലാതെ, ചോദിച്ചാൽ തീരുന്നതല്ലാതെ, നിങ്ങൾ എത്ര ചോദിച്ചാലും അള്ളാഹുവിന്റെ ഖജനാവ് തീരുകയില്ല എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണേ, അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. വൈകിയോ? സമയം 10 മണി, ഒരു മണിക്കൂർ വേണമെങ്കിൽ ഞാൻ നിർത്താം, നിങ്ങളെ സൗകര്യം. വേഗം തുടങ്ങണം എന്നതാണ് എല്ലാവരുടെ ആഗ്രഹം, പക്ഷെ ആരും വരുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യാൻ? മുസ്തഫദബി പറഞ്ഞത് 10 മണിക്ക് ശേഷം ഞാൻ പ്രസംഗിക്കൂല എന്നാണ്. 8 മണിക്ക് തുടങ്ങി 10 മണിക്ക് തീരുന്നത് പോലെ തുടങ്ങണം. അപ്പൊ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാ ആളുകളോടും ഒരു നേരത്തെ വരണം. മുസ്തഫദബി കാസർഗോഡ് ഭാഗത്ത് ഇല്ലാത്ത ഒരാളാണ്. എന്താ വെച്ചാല് അയാൾക്ക് വിളിക്കാഞ്ഞിട്ടൊന്നല്ല, അയാൾ ഡേറ്റ് കൊടുക്കാറില്ല. എന്റെ ഒരു നിർബന്ധത്തിൽ മാത്രം ഡേറ്റ് തന്നതാണ്. കാരണം മുപ്പര് ഫലസ്തീനിലേക്ക് പോകുമ്പോ ഞാൻ നേരത്തെ ബന്ധപ്പെട്ടപ്പോ മുപ്പര് പറഞ്ഞ ഫലസ്തീനിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതെങ്ങാനും ക്യാൻസൽ ആയാലും നമുക്ക് തരണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് 2 പേര് കൊടുത്തു.
ഇവരില്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കാന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പേര് കൊടുത്തത്. ഇവരുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നില്ല എന്ന പ്രതീക്ഷിച്ചിട്ടാണ് പേര് കൊടുത്തത്. പക്ഷേ അള്ളാഹുന്റെ തൗഫീഖ് കൊണ്ട് ആ ഫലസ്തീൻ ട്രിപ്പ് ക്യാൻസലായി. ഊബറെ കിട്ടിയ നമുക്ക് ജലീൽ റഹ്മാൻ അപ്രതീക്ഷിതമായി ഇന്നും ക്യാൻസലായി. അപ്പൊ ഞാനിവിടെ വന്നു. നമ്മുടെ നാട്ടുകാരനെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, നാട്ടുകാരാണ്. അപ്പൊ ഇനിയും പ്രസംഗിക്കാമല്ലോ ഇൻഷാല്ലാ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ നേരത്തെ വരണം, ഒരു 7 മണിക്ക് തന്നെ വന്ന് നമ്മുടെ സദസ് ഭംഗിയാക്കണം. പോരാ, ഞാൻ കണ്ണീർത്ത് ഞാൻ ആദ്യമായിട്ടാണ് പരിപാടിക്ക് വരുന്നത്. ഞാനിവിടെ കഴിഞ്ഞ വർഷം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വലിയൊരു സദസ് നമ്മുടെ ഗ്രൗണ്ടൊക്കെ നിറഞ്ഞിട്ടുണ്ടാവുന്നതാണ്. കാരണം കണ്ണീർത്ത് എന്ന് പറഞ്ഞാൽ ആളുകൾ ഏറ്റെടുത്ത ഒരു സ്ഥാപന. ഞാൻ പറഞ്ഞല്ലോ, 2 വർഷം കൊണ്ട് ഇത്രയും മനോഹരമായ ഒരു രീതിയിലേക്ക് വളർന്നതൊക്കെ ജനങ്ങളുടെ അംഗീകാരവും സഹായവും സഹകരണവും ഒക്കെയാണ്. പക്ഷെ പരിപാടിക്കൊക്കെ സജീവമാണോ? നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്നറിയില്ല. ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യാം, നേരത്തെ വന്ന് സഹകരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിരിവൊന്നും ഇന്ന് എടുക്കുന്നില്ല, നമുക്ക് ലാസ്റ്റ് എടുക്കാം. നിങ്ങൾ തരാൻ തയ്യാറുണ്ടോ? ഇൻഷാ നമുക്ക് പിന്നെ പോവാം. ഇൻഷാ വിഷയം ഇങ്ങനെ പോട്ടെ.